പ്രിയമുള്ളവരെ, വീട്ടിലേക്ക് അധികവും കറി വെക്കാൻ വേണ്ടി ചിക്കൻ വാങ്ങിക്കൊണ്ടുവരുന്നവരാണ് നമ്മൾ. മട്ടൻ വാങ്ങാറുണ്ട്, ബീഫ് വാങ്ങാറുണ്ട്. ഈ വാങ്ങുന്ന സമയത്ത് കൃത്യമായി ചില മസാലകൾ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത്, സാധാരണ നമ്മൾ പറയാറുണ്ട് 40 ദിവസത്തേക്ക് അവരുടെ ദുആ പോലും സ്വീകരിക്കപ്പെടില്ല. 40 ദിവസമല്ല, നമ്മുടെ ലൈഫ് ടൈം മുഴുവനും ദുആ പോലും സ്വീകരിക്കപ്പെടാത്ത അവസ്ഥ ഉണ്ടാകും നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ. ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കൊടുത്താലോ നല്ല ടേസ്റ്റുള്ള ചിക്കൻ കറിയും അതേപോലെ തന്നെ മട്ടൻ കറിയും ബീഫ് കറിയും നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് ശാരീരികമായിട്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടും. അപ്പോൾ നമ്മുടെ ദുആ പോലും സ്വീകരിക്കപ്പെടാതെ പോകുന്ന, വലിയ പരാജയം സംഭവിച്ചു പോകുന്ന അവസ്ഥ, ബീഫും ചിക്കനും മട്ടനും വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മസാലകൾ ഏതൊക്കെയാണ്, നമ്മൾ ഗുണകരമായ ആരോഗ്യമുണ്ടാക്കുന്ന അവസ്ഥയിൽ എങ്ങനെ നമുക്ക് കഴിക്കാൻ പറ്റും, ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ അൻവാർ ഫജറിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിർ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ. അൽഫായിസീന ബിറുദല്ലാഹി മാ ബഅദ്. പ്രിയമുള്ള ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദര സഹോദരിമാരെ, അൻവാർ ഫജറിന്റെ വളരെ വേണ്ടപ്പെട്ട മഹബീങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കും നമ്മുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അല്ലാഹു ഇരുലോക വിജയം പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, രോഗങ്ങൾ, കടങ്ങൾ എല്ലാം അല്ലാഹു നീക്കിത്തരട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ അൻവാർ ഫജറിന്റെ കുടുംബത്തിൽ കമന്റിൽ ഒരുപാട് പേര് സന്തോഷങ്ങൾ പറയുന്നുണ്ട്, കൽബ് നിറച്ച് ദുആ ചെയ്യുന്നുണ്ട്, ഇതിനോട് മഹബത്തുള്ളവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു റാഹത്ത്, ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ വിഷമങ്ങളും കടങ്ങളും രോഗങ്ങളും ബാധ്യതകളും എല്ലാം അല്ലാഹു നീക്കിത്തരട്ടെ. നമ്മുടെ മരിച്ചുപോയി വേണ്ടപ്പെട്ട എല്ലാവരുടെയും ഖബർ റാഹത്തിലും സ്വർഗീയ ആനന്ദത്തിലും ആക്കി കൊടുക്കട്ടെ. എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾക്കും അല്ലാഹു പൊറുത്തു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, സർവ്വസാധാരണമായി നമ്മുടെ കുടുംബങ്ങളിൽ കറി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചിക്കൻ വാങ്ങുന്നവരാണ്. ഇത് നമ്മൾ നല്ല രുചികരമായി ടേസ്റ്റി ആയിട്ട് ഉമ്മമാര്, നമ്മുടെ ഭാര്യമാര് നല്ല കറി ഉണ്ടാക്കും, അത് ഫ്രൈ ആക്കും. അങ്ങനെ നമ്മുടെ വീട്ടിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടമുള്ളതാണ്, അവർക്ക് വലിയ താല്പര്യത്തോടുകൂടെ കഴിക്കുന്നവരാണ്. അത് വീട്ടിൽ നിന്ന് കഴിക്കും, പുറത്ത് പോയാൽ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുമ്പോൾ ചിക്കൻ നല്ല ടേസ്റ്റി ആയിട്ട് നമ്മൾ കഴിക്കുന്നവരാണ്. ഇവിടെ വീട്ടിലേക്ക് ചിക്കൻ വാങ്ങിക്കൊണ്ടുവരുന്നവർ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില മസാലകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. എത്രത്തോളം ഗൗരവം ഇതിനുണ്ടെന്ന് ചോദിച്ചാൽ, പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ വീട്ടിലേക്ക് ചിക്കൻ വാങ്ങിക്കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ അറുത്തു ഭക്ഷിക്കേണ്ട മാംസം വാങ്ങിക്കൊണ്ടുവരുന്നു. ഇവിടെ കൂടുതലും സംഭവിക്കുന്നത് ചിക്കന്റെ കാര്യത്തിൽ ശ്രദ്ധ വളരെ കുറവാണ്. വാങ്ങിക്കൊണ്ടുവരുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ കൃത്യമായി ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഭീമമായ അബദ്ധമാണ്. ഒന്നെന്തെന്നറിയോ, ഒന്ന്, പല ആളുകളും പറയും 40 ദിവസത്തേക്ക് ദുആക്ക് ഇജാബത്ത് കിട്ടാതെ പോകും. ഹലാലായ രീതിയിൽ ഒരു മാംസം കഴിച്ചില്ലെങ്കിൽ, ഹലാലായ രീതിയിൽ കഴിച്ചില്ലെങ്കിൽ പിന്നെ ഹറാമ് കലർന്നിട്ടുള്ള ആഹാരമാണ്, അത് തീർച്ചയായിട്ടും 40 ദിവസത്തേക്ക് ദുആക്ക് ഇജാബത്ത് ഉണ്ടാവില്ല എന്ന് സർവ്വസാധാരണയായി നമ്മൾ പറയാറുണ്ട്, കേൾക്കാറുണ്ട്. എന്നാൽ അങ്ങനെയല്ല, ലൈഫ് ടൈം മുഴുവനും എപ്പോഴൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ അത്രയും കാലം നമ്മുടെ ദുആക്ക് പോലും ഇജാബത്ത് ഉണ്ടാവില്ല, അമലിന് കബൂലിയത്ത് ഉണ്ടാവില്ല, വലിയ പരാജയം സംഭവിക്കും അത് മുഖേന. അത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം. അതോടൊപ്പം ഈ ഫുഡ് കഴിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ അനുസരണക്കേടുള്ള, പറഞ്ഞാൽ കേൾക്കില്ലാത്ത കുട്ടികളാകും. തീർച്ചയായും അവർ തിന്മകൾ ഇഷ്ടപ്പെടുന്ന കുട്ടികളാകും, അവരുടെ റൂട്ട് നരകത്തിലേക്കാകും. അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിക്കുന്ന, പ്രത്യേകിച്ച് ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ ബീഫ് വാങ്ങിക്കൊണ്ടുവന്ന് കഴിക്കുമ്പോൾ, മട്ടൻ വാങ്ങിക്കൊണ്ടുവന്ന് കഴിക്കുമ്പോൾ, തീർച്ചയായും ഒരു ക്ലാരിഫിക്കേഷൻ നമ്മൾ നടത്തുക തന്നെ വേണം. എന്താ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കുല്ലു ജിസ്മിൻ നബത്ത മിനൽ ഹറാം, ഹറാമിൽ നിന്നും ഉണ്ടാകുന്ന മാംസം. നമ്മളിപ്പോൾ ചിക്കൻ കഴിച്ചു, ബീഫ് കഴിച്ചു, മട്ടൻ കഴിച്ചു, അതിൽ നിന്നും നമ്മുടെ ശരീരത്തിലേക്ക് ഉണ്ടായി വരുന്നത് എന്താ? മാംസം. ശരീരത്തിന് മാംസമായ ഭാഗം ഉണ്ടാവും, തീർച്ചയായും അത് ഹറാം, കഴിക്കാൻ പാടില്ലാതെ ശരഅ നിഷിദ്ധമാക്കിയിട്ടുള്ള, ഹലാലാക്കിയിട്ടുള്ള മാർഗത്തിലല്ലെങ്കിൽ തീർച്ചയായിട്ടും എന്തുണ്ടാകാൻ പോകുന്നതെന്നറിയോ, നമ്മുടെ ശരീരത്തിൽ നിന്ന്, അതിൽ നിന്നുണ്ടാകുന്ന നമ്മുടെ മാംസം, അത് ഫന്നാറു ഔലാബിഹി, അത് ഏറ്റവും നരകത്തിലേക്ക് അടുത്തതാണ്. നരകത്തിലേക്ക് ഏറ്റവും ബന്ധപ്പെട്ട ശരീരം ഹറാമായ ഭക്ഷണത്തിൽ നിന്നും ഉണ്ടാകുന്ന നമ്മുടെ ശരീരമാകുന്നു എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പറയുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഈ ഹറാമായ ഭക്ഷണം എന്ന് പറയുന്നത് എന്തോ പലിശയുടെ സമ്പത്ത് കൊണ്ടോ, ആരെങ്കിലും പറ്റിച്ചിട്ടോ കട്ടെടുത്തിട്ടോ നമ്മൾ കഴിക്കുന്ന ഇത്തരം മാംസാഹാരങ്ങൾ, അല്ലെങ്കിൽ ചിക്കൻ പോലുള്ള ആഹാരങ്ങൾ ആണ് എന്ന് വിചാരിക്കണ്ട. അല്ല, നമ്മൾ ക്യാഷ് കൊടുത്ത് ഹലാലായ രീതിയിൽ തന്നെയാണ് ചെന്ന് അത് വാങ്ങുന്നത്. പക്ഷേ പരിശുദ്ധമായ ഇസ്ലാം പറഞ്ഞതുപോലെയുള്ള
കൃത്യമായ ശരീഅത്ത് പറഞ്ഞിട്ടുള്ള അറവ് അവിടെ നടക്കുന്നില്ലെങ്കിൽ അത് ആരാണ് അറുക്കുന്നത്, എങ്ങനെയാണ് അറുക്കുന്നത്, അറവ് ശരിയാകുന്നുണ്ടോ എന്നതിനെ കുറിച്ച് നമുക്ക് ബോധമില്ലെങ്കിൽ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ നമുക്ക് വലിയ അബദ്ധം വന്നു വീഴും എന്ന വിഷയം നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് നാളെ ഞായറാഴ്ചയൊക്കെയാണ്, ഒരുപാട് പേര് ചിക്കൻ വാങ്ങുന്നവരാണ്, ബീഫ് വാങ്ങുന്നവരാണ്, മട്ടൻ വാങ്ങുന്നവരാണ്. അവിടെയെല്ലാം ഇനി മുതലൊരു ശ്രദ്ധ നമുക്കുണ്ടായിരിക്കൽ ഈ മസല, പ്രത്യേകിച്ച് അൻവാർ ഫസലിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് ഈ മസല അറിയാതെ പോയാൽ വമ്പൻ പരാജയമാണ്. അതുകൊണ്ടാണ് അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുക, പരിശുദ്ധമായ ദീൻ അറുത്തു ഭക്ഷിക്കാൻ വേണ്ടി അനുവാദം നിന്നിട്ടുള്ള ഏതൊരു മൃഗമോ പക്ഷിയോ ഏതായാലും, കോഴിയായാലും താറാവായാലും അതേപോലെ തന്നെ മട്ടനായാലും ബീഫ് ഐറ്റംസ് ഏതായാലും, അറുത്ത് ഭക്ഷിക്കപ്പെടേണ്ട ഏത് ജീവിയെയും, അറുത്ത് ഭക്ഷിക്കപ്പെടാൻ പറ്റാതെ നമുക്ക് കഴിക്കാൻ പറ്റില്ല, സാധാരണ നമ്മൾ അറുത്ത് ഭക്ഷിക്കുന്ന ജീവിയുണ്ടല്ലോ, ആ ജീവികളെയെല്ലാം അറുക്കുമ്പോൾ അതിൻ്റെ നിബന്ധനകൾ ഒക്കണം, ഒത്തിട്ടായിരിക്കണം അതിനറവ് നടത്തേണ്ടത്. ഇപ്പോൾ ഒരാൾ ചിക്കൻ കഴിച്ചാൽ, ബ്രോയിലർ ചിക്കൻ കഴിച്ചാൽ, ഒരുപാട് പേര് അൻവാർ ഫസലിൻ്റെ കുടുംബത്തിൽ സംശയം ചോദിച്ചിട്ടുണ്ട്, ഉസ്താദേ പല ഇസ്കാറുകളും സംശയം നിങ്ങൾക്കുണ്ട്, സ്ഥിരമായി ബ്രോയിലർ ചിക്കൻ കഴിച്ചാൽ ശരീരത്തിന് പ്രയാസം ഉണ്ടാകുമോ, അതേപോലെ തന്നെ നാടൻ ചിക്കൻ ഒരാൾ കഴിച്ചാൽ അതുകൊണ്ട് ശരീരത്തിന് വല്ല ഗുണങ്ങളുണ്ടാകുമോ, പലരും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഗുണദോഷ വശങ്ങളെല്ലാം വിശദീകരിച്ചു കൊണ്ടൊരു ക്ലാസ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും അത് കേൾക്കണമെന്ന് താല്പര്യമുണ്ട്, ആരെങ്കിലും കേട്ടിട്ടില്ലെങ്കിൽ ഈ ലിങ്കിൽ പോയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ക്ലാസ് കേൾക്കാവുന്നതാണ്, കേട്ടു പഠിക്കേണ്ട ക്ലാസ് തന്നെയാണ്. ഏതായിരുന്നാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഡീപ്പായിട്ട് ഞാൻ പോകുന്നില്ല. ഞാനിവിടെ നമുക്ക് ഈ ഭക്ഷിക്കൽ ഹറാമായി വരുന്ന മസലയുടെ മേഖല എവിടെയാണ് എന്നതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, അറുക്കപ്പെടേണ്ട ജീവികളെ തീർച്ചയായും ആ ശരീഅത്ത് പറഞ്ഞതുപോലെ അറിവ് നടന്നിട്ടില്ലെങ്കിൽ ആ വസ്തു എന്താണ്? അത് നജിസായി മാറും. കാഴ്ചയിൽ അറുക്കുന്ന ഒരു രൂപം കണ്ടു, ബ്ലഡെല്ലാം വാർന്നൊലിച്ചു പോയി, അങ്ങനെ മരിച്ചതാണ് എങ്കിൽ പോലും അത് ശരീഅത്തിൻ്റെ നിയമം അവിടെ കൃത്യമായി പാലിച്ചിട്ടില്ലെങ്കിൽ അത് നജിസാണ്, നജിസാണ്. അത് കഴിക്കൽ ഹറാമാണ്, വാങ്ങൽ ഹറാമാണ്, മറ്റുള്ളവരെ കഴിപ്പിക്കൽ ഹറാമാണ്. അറവ് ശരിയായില്ലെങ്കിൽ നമുക്കത് വാങ്ങൽ ഹറാമാണെന്ന് മാത്രമല്ല, നമ്മൾ കഴിക്കൽ ഹറാമാണെന്ന് മാത്രമല്ല, നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട നമ്മുടെ അയൽവാസികളായ മറ്റു മതസ്ഥരായ ആളുകൾക്ക് അറവ് ശരിയാകാത്തത് എന്ന് പറയുന്നത് നജിസായി മാറിയ ഒരു സാധനമാണ്. എത്ര വിലയുള്ളതാണെങ്കിലും അത് മറ്റൊരാൾക്ക് നമ്മൾ കൊടുക്കാൻ പോലും പാടില്ല, അതുപോലും നിഷിദ്ധമാണ്, ഹറാമാണ് എന്നെല്ലാം ഫുഖഹാക്കൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മറ്റൊരാൾക്ക് പോലും, മറ്റു മതസ്ഥർക്ക് പോലും കൊടുക്കാൻ പറ്റാത്ത തരത്തിൽ നജിസായി മാറും. എന്ത്? അറവ് ശരിയായില്ലെങ്കിൽ. അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, ഇതിലൊരു ക്ലാരിഫിക്കേഷൻ നിർബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നമ്മൾ വിചാരിച്ചത് നജിസായ ഒരു ആഹാരം, അറവ് ശരിയാകാത്ത ഒരു ചിക്കനോ അല്ലെങ്കിൽ മട്ടനോ ബീഫോ നമ്മുടെ ഉള്ളിൽ ചെന്നാൽ, ഭക്ഷണം ഉള്ളിൽ ചെന്നാൽ 40 ദിവസത്തേക്ക് ദുആക്ക് ഇജാബത്ത് ഉണ്ടാവില്ല എന്ന് കാന്നവന്മാർ പഴയ കാലത്ത് പറയുന്ന ഒരു ശൈലിയുണ്ട്. യഥാർത്ഥത്തിൽ 40 ദിവസമല്ല, ഇതുമായി ബന്ധപ്പെട്ട് എപ്പോഴെല്ലാം നമ്മൾ കഴിക്കുന്നുണ്ടോ അത്രയും ലൈഫ് ടൈം മുഴുവനും നമുക്ക് ദുആക്ക് ഇജാബത്ത് ഉണ്ടാവില്ല. മത്വഅമുഹു ഹറാം, ഹറാമായ നജിസായ ഒന്ന് നമ്മുടെ ഉള്ളിൽ കയറിയാൽ, ഉദാഹരണത്തിന് അറവ് ശരിയാകാത്തൊരു ചിക്കൻ നമ്മൾ കഴിച്ചാൽ, അത് കല്യാണ വീട്ടിൽ നിന്ന് കഴിച്ചാലും ഒരു ഫംഗ്ഷനിൽ നിന്ന് കഴിച്ചാലും വീട്ടിൽ നിന്ന് കഴിച്ചാലും ഹോട്ടലിൽ നിന്ന് കഴിച്ചാലും അറവ് ശരിയാകാത്ത ഒരു മാംസമാണ് നമ്മുടെ ഉള്ളിൽ ചെന്നതെങ്കിൽ തീർച്ചയായും അത് നജിസാണ്, ഹറാമിൻ്റെ ഫുഡാണ്. അതുകൊണ്ട് തന്നെ എവിടെ നിന്ന് ദ്വാരനാലും കഅബാലയത്തിൻ്റെ മുറ്റത്തോ കഅബാ മന്ദിരത്തിൻ്റെ ഉള്ളിൽ, നമ്മളൊന്നും കേറിയിട്ടില്ല, കഅബയുടെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് ഒരാൾ ദ്വാരക്കുന്നത്, ഇജാബത്ത് ഫഅന്നാ യുസ്തജാബൂല, എവിടെ നിന്ന് ഉത്തരം കിട്ടുമെന്നാണ് നിങ്ങൾ വിചാരിച്ചത് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഹറാമായ, ദീൻ പാടില്ലെന്ന് പറഞ്ഞ, കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ ഒരവസ്ഥയിൽ പലപ്പോഴും നമ്മൾ കഴിച്ചു പോകാറുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുന്നത്, ഇവിടെ നമുക്ക് ശ്രദ്ധേയില്ല, എവിടെ പോയാലും ഹോട്ടലിൽ പോയാലും പുറത്തൊരു പരിപാടിക്ക് പോയാലും ആര് എന്ത് ഇതൊന്നും നമ്മൾ നോക്കുന്നില്ല, നമ്മൾ വേവിച്ച നല്ല ടേസ്റ്റിയാണോ നമ്മൾ പല നിലക്കും കഴിച്ചു പോവുകയാണ്. നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങാൻ, നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങാണ്, അതുകൊണ്ട് അതിൻ്റെ കൃത്യത നമ്മൾ വരുത്തുക തന്നെ വേണം. നജിസായ ഹറാമായ ഒന്നും വാങ്ങാൻ പാടില്ലല്ലോ. അതുകൊണ്ട് കൃത്യമായിട്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ കൈകാര്യം ചെയ്യണം. പ്രത്യേകിച്ച് നമ്മൾ സ്ഥിരമായിട്ട് മാംസം വാങ്ങുന്ന, ഇപ്പോൾ മട്ടനായാലും ബീഫായാലും വാങ്ങുന്ന സ്ഥലം,
അത് നമ്മളൊന്ന് അറിയുന്നത് നല്ലതാണ്, ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ആരാണ് അവിടെ അറുക്കുന്നത്? ചിലപ്പോൾ പള്ളിയിലെ ഉസ്താദാകാം, അല്ലെങ്കിൽ പള്ളിയിലെ മുല്ലാഖിയാകും. നമുക്കറിയാം അവിടെ എങ്ങനെ. അപ്പോൾ റാഹത്താണ്, സന്തോഷമാണ്, അവിടെ നിന്നാണ് നമ്മൾ വാങ്ങുന്നത്. കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് വലിയ പരിചയമില്ലാത്ത, നമുക്ക് വലിയ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാത്തൊരു സ്ഥലമാണ്, നമ്മളൊന്ന് അന്വേഷിക്കുക. ഇത് എവിടെ നിന്നാണ്, ആരാണ് അറക്കുന്നത് എന്നൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിയാതെ പെട്ടുപോകുന്നതിൽ, നമ്മൾ അറിയാതെ പെട്ടുപോവുക, അതിൽ നമുക്ക് ഇളവുണ്ട് എങ്കിൽ പോലും നമ്മൾ സ്ഥിരമായിട്ടത് ശ്രദ്ധിക്കാതെ, നമ്മൾ അന്വേഷിക്കുന്നില്ല, അതിനെക്കുറിച്ച് മൈൻഡ് ചെയ്യുന്നില്ല, അങ്ങനെ പോയാൽ പ്രിയപ്പെട്ടവരെ പല അബദ്ധങ്ങളും നമുക്ക് സംഭവിച്ചു പോകും. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു അന്വേഷണം, ഒരു പഠനം ഈ വിഷയത്തിൽ ആവശ്യമാണ്. പ്രത്യേകിച്ച് ചിക്കനൊക്കെ വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ അത് എന്താണെങ്കിലും തീർച്ചയായിട്ടും അതിനെ കൃത്യമായി അറുക്കാൻ നിയമപരമായി അനുവാദമുള്ള ആളുകളാണോ ചെയ്യുന്നത് എന്ന് നമ്മൾ പരിശോധിക്കണം. ഇപ്പോൾ പല സ്ഥലങ്ങളിലും ബംഗാളികളായ ആളുകൾ, അവരറുക്കാൻ പാടില്ലെന്നോ അവരറുത്തത് കഴിക്കാൻ പാടില്ലെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. അറവ് നടത്തേണ്ട ആള് മുസ്ലിമായിരിക്കൽ നിർബന്ധമാണ്, മുസ്ലിമായിരിക്കൽ നിർബന്ധമാണ്. അതുകൊണ്ട് മുസ്ലിമായ ബംഗാളി ആയിക്കോട്ടെ, മലയാളി ആയിക്കോട്ടെ, തൊഴിലാളി ആയിക്കോട്ടെ, മുതലാളി ആയിക്കോട്ടെ, വിഷയമല്ല, ആള് മുസ്ലിമാകണം. അഞ്ചു നേരം പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നത് നമ്മൾ കാണണം എന്നുണ്ടോ? എന്നില്ല, അങ്ങനെ നിയമമില്ല. പക്ഷെ ആള് മുസ്ലിമാകണം. അപ്പൊ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, അറുക്കുന്ന ആള് മുസ്ലിമാകുക എന്ന് പറയുന്ന ആ നിർബന്ധ ബാധ്യത, മുസ്ലിമല്ലാത്ത ഒരാൾ അറുത്താൽ അത് എത്ര നിയമം പാലിച്ചറുത്താലും ഇനി അയാൾ വിസ്മി ചൊല്ലിയിട്ട് തന്നെ അറക്കുന്നത്, ആളാരാ, മുസ്ലിമല്ല എങ്കിൽ പോലും പ്രിയപ്പെട്ടവരെ, കടിക്കൽ ഹറാമാണ്, അത് നജിസാണ്. ദുആയിന്റെ ഇജാബത്തിനെ തടയും, നമ്മുടെ അമലിന്റെ കബൂലിയത്തിനെ തടയും, ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ചുമ്മാ അങ്ങോട്ട് കടയിൽ പോയിട്ട് ഒരു നാല് ചിക്കനും വാങ്ങിയിട്ട് വാ, അല്ലെങ്കിൽ ബീഫ് വാങ്ങിയിട്ട് വാ, മട്ടൻ വാങ്ങിയിട്ട് വാ എന്ന് പറഞ്ഞാൽ പോരാ. ആരാണിത് ചെയ്യുന്നത് നമ്മളൊന്ന് അന്വേഷിക്കണം, നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് പരിചയം വേണം. അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, അത് കൃത്യമായി നമ്മൾ അന്വേഷിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ മുസ്ലിമീങ്ങളായ ആളുകൾ അറുത്താലേ നമുക്ക് ഭക്ഷിക്കാൻ പറ്റൂ. ഒന്നാമത്തെ നിയമം, അത് പുരുഷന്മാർ, ഇപ്പോൾ ആണുങ്ങൾ കിട്ടിയില്ല, ഒരു സഹോദരിയാണ് കോഴീനറുത്തത്, ആ സഹോദരിയാനുണ്ടായുള്ളൂ, ഒരു കുഴപ്പമില്ല. സഹോദരിമാർക്ക് അറുക്കൽ കറാഹത്താണെന്ന് സാധാരണ നമ്മൾ പറയാറുണ്ട്, പക്ഷേ സഹോദരി മാത്രമേ ഉണ്ടായുള്ളൂ, സഹോദരി അറുത്തു എങ്കിലും നമുക്ക് കഴിക്കൽ ഹലാലല്ലാതെ വരുന്നില്ല, നിജിസാകുന്നില്ല, ഹറാമാകുന്നില്ല, അത് ഹലാലാണ്, കഴിക്കാവുന്നതാണ്, ഒരു കുഴപ്പമില്ല സഹോദരിമാർ അറുത്താലും. പക്ഷെ അറുക്കുന്ന ആൾ ആരാകണം? മസ്റ്റായിട്ടും മുസ്ലിമാകണം എന്ന നിബന്ധനയാണ്. ഇപ്പോൾ കടയിലെ മുതലാളി, നമ്മൾ വാങ്ങുന്ന സ്റ്റാളിലെ മുതലാളി മുസ്ലിമാണ്, മമ്മാലിയോ അബൂക്കറോ ആരുമാണ്, പക്ഷേ അവിടെ ഇതിനെ കശാപ്പ് ചെയ്യുന്നത്, ഇതിനെ അറുക്കുന്നത് ആരാ? തൊഴിലാളിയാണ്. തൊഴിലാളി ആരാ? മുസ്ലിമല്ലാത്ത ആളാണ്, അത് ബംഗാളിയായാലും മലയാളിയായാലും മുസ്ലിമല്ലാത്ത ആളാണ് തൊഴിലാളി, അയാളാണ് പലപ്പോഴും അറുക്കുന്നത്. എന്നാൽ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, നമുക്ക് കടിക്കൽ ഹലാലല്ല, അത് മുതലാളിയുടെ കടയാണ്, മമ്മാലിയുടെ കടയാണ്, സ്റ്റാള് മുസ്ലിമിൻ്റെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല. ആരാണ് അറുക്കുന്നത് എന്ന് കൃത്യമായ ഒരു കൃത്യത വരുത്തണം. പ്രത്യേകിച്ച് അത്തരം സ്റ്റാളുകളോ അത്തരം സ്ഥാപനങ്ങളോ നടത്തുന്ന മുതലാളിമാരായ മുസ്ലിമീങ്ങൾ മസ്റ്റായിട്ടും ശ്രദ്ധിക്കണം. അത് മറ്റു മതസ്ഥർക്ക് വേണ്ടിയാണെങ്കിൽ പോലും അതിനെങ്ങനെയാകണം, ആ കച്ചവടം ഹലാലായി നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ അത് ഏതെങ്കിലും ബംഗാളിക്കൊണ്ട്, മുസ്ലിമീങ്ങളല്ലാത്ത ആളുകളെ കൊണ്ട് അറുപ്പിച്ചിട്ട് അത് ചാലുവാക്കുന്ന പരിപാടി ഉണ്ടാകാൻ പാടില്ല. ഹലാലായ നിലക്ക് അറവ് നടത്തിയാലേ അതിനെ വിൽക്കാൻ പോലും പാടുള്ളൂ, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കൊടുക്കാൻ പോലും പാടുള്ളൂ എന്ന വിഷയം കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒന്നാമത്തെ നിബന്ധന മനസ്സിലാക്കി, ഒന്ന് മുസ്ലിമാകണം, കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇപ്പോൾ കല്യാണങ്ങൾക്കൊക്കെ ഒരുപാട് ആയിരക്കണക്കിന് കോഴികൾ അറുക്കുന്ന, അല്ലെങ്കിൽ ഉരുക്കളെ, ഒന്നിൽ കൂടുതൽ ഉരുക്കളെ അറുക്കുന്ന പല രീതികളുമുണ്ട്. ആരാണ് അറുക്കുന്നത്? കൃത്യമായി അതിൻ്റെ മുതലാളി, ഉടമസ്ഥൻ കാര്യങ്ങൾ കൃത്യമായി കൈകാര്യം ചെയ്യണം, ഹലാലാണെന്ന് ഉറപ്പുവരുത്തണം, മുസ്ലിമീങ്ങളെ കൊണ്ടത് ചെയ്യിപ്പിക്കണം. ആയിരക്കണക്കിന് കോഴിയുണ്ട്, അത് മുസ്ലിമീങ്ങളല്ലാത്ത കുറെ പണിക്കാരെ വിളിച്ചു, അവരും കൂടെ അറുക്കുന്നുണ്ട്, തീർച്ചയായിട്ടും നജസാണ്. ആ ഹറാമ് സാധുക്കളായ മുസ്ലിമീങ്ങൾ അവിടെ വന്നിട്ട് ഇത് കറിയാക്കിയിട്ടും ഫ്രൈ ആക്കിയിട്ടും കഴിക്കുന്ന, എൻ്റെ പ്രിയപ്പെട്ടവരെ, അൽഫാമും കുഴിമന്തിയായിട്ട് കഴിക്കുന്ന സാധുക്കളായ മുസ്ലിമീങ്ങൾ അറിയുന്നില്ല അവർ നജസാണ് കഴിക്കുന്നത്. പക്ഷേ അതിന് കാരണക്കാരനായ മുതലാളി ആ ഒറ്റ കല്യാണം കൊണ്ട്, ആ ഒറ്റ വലീമത്ത് കൊണ്ട്, കല്യാണ സൽക്കാരം കൊണ്ട് അള്ളാഹുവിൻ്റെ കോടതിയിൽ ആയിരക്കണക്കിന് മുഅ്മിനീങ്ങളുടെ കാര്യത്തിൽ കുടുങ്ങിപ്പോകും എന്നത് ഏറ്റവും വലിയ വസ്തുതയാണ്. അതിൽ ചിലപ്പോൾ ജീവൻ പോയി, ചത്തുപോയതിനെ പോലും ഇതിനകത്ത് നന്നാക്കിയിട്ട് ചേർക്കുന്ന അവസ്ഥ, ഇതൊക്കെ
കൃത്യമായിട്ട് പരിശോധിക്കണം. അത് ആരെങ്കിലും ഇങ്ങനെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് കൃത്യമായി ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ എല്ലാം പ്രത്യേകിച്ച് കടകളിലേക്ക്, സ്റ്റാളുകളിലേക്ക്, വിവാഹ ഫംഗ്ഷനിലേക്കൊക്കെ ഇത്തരം വസ്തുക്കളെ നമ്മൾ നീക്കുമ്പോൾ അതിൻ്റെ അറിവ് കൃത്യമാകണം. അപ്പോൾ ഒന്നാമത്തെ നിർബന്ധമായ, ഇത് സുന്നത്തല്ല, ഇത് ഫർളാണ്, നിർബന്ധമാണ്, അറുക്കുന്ന ആൾ മുസ്ലിം ആകണം, അത് നിർബന്ധമാണ്. അത് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്, അന്വേഷിക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. ഇനി രണ്ടാമത്, അറുക്കുന്ന അറിവുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ നിർബന്ധമായി പാലിച്ചിരിക്കേണ്ട മസല, ഏത് ജീവി അറുത്താലും അറുക്കപ്പെടേണ്ട ജീവികളുടെ ഹെൽക്ക് മരിയ്, ഇത് രണ്ടും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് പൂർണ്ണമായിട്ടും മുറിയണം. അതായത് ശ്വാസനാളം, അന്നനാളം രണ്ടുണ്ട്, അത് പൂർണ്ണമായിട്ട് കത്ത ചെയ്യണം, മുറിക്കണം, മുറിയണം. അത് പൂർണ്ണമായിട്ട് മുറിയാതെ ഭാഗികമായി ഒരല്പം അല്ലെങ്കിൽ കുറച്ച് ഇനിയും മുറിയാനുണ്ട് ആ അവസ്ഥയിൽ ബാക്കിയായാൽ തീർച്ചയായിട്ടും എൻ്റെ പ്രിയപ്പെട്ടവരെ അത് നജിസാണ്. അത് കൃത്യമായ നിയമങ്ങൾ പാലിച്ച് അറുക്കുന്നത് പോലെ ഒക്കെ നമുക്ക് തോന്നും, അങ്ങനെ കോഴിയുടെ അല്ലെങ്കിൽ ആ ജീവിയുടെ ജീവൻ പോകുന്നുവെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ എന്തുണ്ടാകും, അത് കഴിക്കാൻ പാടില്ല, അത് നജിസായിട്ട് വരും. അതുകൊണ്ട് ഹെൽക്ക് മരിയ, അങ്ങനെയാണ് ഫിഖ്ഹിന്റെ കിതാബ് പറയുന്നത്. ശ്വാസനാളം, അന്നനാളം കൃത്യമായി പൂർണ്ണമായിട്ടും മുറിഞ്ഞിരിക്കണം. സാധാരണ ഇന്ന് കാണുന്ന പലരും നടത്തുന്ന അറവ് റോങ്ങാണ്, അത് പരാജയമാണ്, ഒരിക്കലും ശരിയല്ലാത്ത അറവാണ്. സാധാരണ കോഴിയൊക്കെ എടുത്തിട്ട് ചുമ്മാ അങ്ങനെ രണ്ട് കാണിക്കലുണ്ട് കാണിക്കുന്ന കാണാം. അത് അറുക്കുന്നത് സ്പീഡിലാകണം, അറുക്കുന്നത് പോലും പ്രയാസരഹിതമായി അറുക്കണം. ഇതെല്ലാം ഇസ്ലാമിൻ്റെ നിയമമാണ്. പക്ഷേ അവിടെ എന്ത് ഹെൽക്കും മരിയും, അതായത് ശ്വാസനാളം, അന്നനാളം ആ ജീവിയുടെ പൂർണ്ണമായിട്ടും മുറിയണം. ഒരല്പം മുറിയാതിരിക്കുക, പൂർണ്ണമായിട്ടും മുറിയാതിരിക്കുക. അങ്ങനെയാണ് ചത്തുപോകുന്നതെങ്കിൽ അത് കേവലം ശവമാണ്, ശവമാണ്, കഴിക്കാൻ പാടില്ല, ഹറാമാണ്, അമലുകൾ പോലും സ്വീകരിക്കാത്ത അവസ്ഥ വരും, പരാജയപ്പെട്ടു പോകും, നജിസാണ്. അത് കഴിച്ചാൽ ഒരു വറക്കത്തോ ഗുണങ്ങളോ ഉണ്ടാവില്ല. നജിസല്ലേ ഉള്ളിൽ പോയത്, ഹറാമല്ലേ. അത് കഴിച്ചു വളരുന്ന മക്കൾ അനുസരണ കാണിക്കില്ല, പ്രയാസങ്ങളാകും, എല്ലാ നിലക്കും പരാജയപ്പെടും. അതുകൊണ്ട് കാശ് കൊടുത്ത് വാങ്ങുന്ന അല്ലെങ്കിൽ നമ്മൾ കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന, ഇസ്ലാം പറഞ്ഞിട്ടുള്ള ഇത്തരം തിന്നപ്പെടേണ്ട, കഴിക്കപ്പെടേണ്ട ജീവികളുടെ അറിവ് കൃത്യമാകണം. സാധാരണ ആളുകൾ ചിലപ്പോൾ അവിടെ അറുക്കുന്നിടത്ത് ഒരു ആൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ തലയിങ്ങനെ ഇങ്ങനെ ചെരിക്കിങ്ങനെ വളച്ചു പിടിച്ചിട്ട് ഒരു കൈ കൊണ്ട് തന്നെ പിടിക്കുക, അങ്ങനെ പിടിച്ചിട്ട് ചുമ്മാ അങ്ങനെ ഒന്ന് വരഞ്ഞിട്ടിടുന്ന രീതിയുണ്ട്. അത് ഏത് മതസ്ഥർക്ക് കൊടുത്താലും, ഏത് പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വമ്പൻ പരാജയമാണ്, ആർക്കും കൊടുക്കാൻ പാടില്ല. അത്തവരും കച്ചവടം നടത്തുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഹെൽക്ക്, ശ്വാസനാളം, അന്നനാളം പൂർണ്ണമായിട്ട് മുറിയണം. അത് ഒരാൾ തന്നെ പ്രയാസപ്പെട്ടറുക്കുമ്പോൾ അത് കൃത്യമായിട്ട് മുറിയാൻ സാധ്യത കുറവാണ്. മുറിഞ്ഞാൽ അൽഹംദുലില്ല. ഇപ്പോൾ കോഴിയെ പിടിച്ചു കൊടുക്കുന്നത് മറ്റു മതസ്ഥരിൽപ്പെട്ട മുസ്ലിമുകളല്ലാത്ത ആളുകളാണ്, കുഴപ്പമില്ല. നന്നാക്കുന്നത് മുസ്ലിമുകളല്ല, കുഴപ്പമില്ല. പക്ഷെ അറുക്കുന്നത് ആരാകണം? മുസ്ലിമാകണം. അറുക്കുമ്പോൾ നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട്, മൂർച്ചയുള്ള വസ്തു കൊണ്ട് അറുക്കണം. ഹെൽക്കും മരിയും, ശ്വാസനാളം, അന്നനാളം പൂർണ്ണമായിട്ട് മുറിയണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിയില്ല ഈ വലിയ പ്രയാസത്തിൽ. ഒന്നാമത് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, നമ്മൾ തന്നെ വീട്ടുകാരൻ തന്നെ എന്ത് ചെയ്യണം, അറുക്കാൻ പഠിക്കണം. അപ്പോൾ നമുക്ക് ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ കൃത്യമായി അറുക്കാൻ അറിവുള്ള ആളാണ് ഇത് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പണ്ടുകാലത്തൊക്കെ നമ്മൾ മണിക്കൂറുകളോടെ നോക്കി നിന്ന് വെയിറ്റ് ചെയ്തിട്ടാണെങ്കിലും മൊല്ലാക്കന്മാരെ കൊണ്ട് അറുപ്പിക്കുന്ന, കാരണം അറവ് ശരിയാകണം. നേരത്തെ സൂക്ഷ്മതയുണ്ടായിരുന്നു, നിസ്കരിക്കുന്നവരെ പോലും നമ്മൾ പരിഗണിച്ചിട്ടാണ് അറിവ് നടത്തൂ. ഇത് നമ്മൾ അങ്ങനെയല്ലെങ്കിൽ പോലും ഇവിടെ മുസ്ലിമീങ്ങളാകുക എന്ന് പറയുന്ന ഏറ്റവും വലിയ പരിഗണന അതിൽ കൊടുക്കണം. രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത്, അതിൻ്റെ ശ്വാസനാളം, അന്നനാളം പൂർണ്ണമായി മുറിയുന്ന തരത്തിൽ അറിവ് നടത്തണം. എങ്കിലേ അത് കഴിക്കാൻ കൊള്ളൂ, ഹലാലാകൂ. അത് ആയിരക്കണക്കിന് കോഴികൾ അറുത്തിട്ടുള്ള വലിയ ഫംഗ്ഷൻ ആണെങ്കിൽ പോലും ഈ നിയമം ഓരോ അറവിലും പാലിച്ചിരിക്കണം. പിന്നെ സാധാരണ പലരും ചോദിക്കാറുണ്ട്, ഉസ്താദെ ഒരു കോഴി അറുത്ത കത്തി കൊണ്ട് കഴുകാതെ, അതിൽ ചോരയുണ്ട്, ബ്ലഡുണ്ട്, ആ അവസ്ഥയിൽ തന്നെ മറ്റൊരു കോഴി അറുക്കാൻ പറ്റുമോ, മറ്റൊരു മൃഗത്തെ അറുക്കാൻ പറ്റുമോ, അങ്ങനെ അറുക്കാൻ പാടില്ല, അത് നജസാണ്, പിന്നെ തിന്നാൻ കൊള്ളില്ല എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണോ? ഒരിക്കലും ശരിയല്ല. ഒരു കോഴി അറുത്തു, ഒരുപാട് കോഴി അറുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കോഴി അറുത്തതിന് ശേഷം വേറൊരു കോഴി അറുക്കാൻ കത്തി കഴുകൽ നിർബന്ധമില്ല, കഴുകൽ നിർബന്ധമില്ല. കഴുകാതെ അറുത്തതിന് അറുത്താലും ഒരു കുഴപ്പമില്ല, അതിലൊന്നും ഒരു പ്രശ്നമില്ല. നജിസായ കത്തി കൊണ്ട്, അതായത് മറ്റൊന്നിൻ്റെ ബ്ലഡായ കത്തി കൊണ്ട് അറുക്കുന്നതിൽ വിരോധമില്ല, ജായിസാണ് എന്ന് തുഫയടക്കമുള്ള കിതാബുകൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും പ്രശ്നമല്ല. പക്ഷെ എന്താണ് പ്രശ്നം?
അറുക്കുന്നത് മുസ്ലിമാകണം, അറുക്കുന്ന രീതി ശരിയാകണം, അത് കൃത്യമായിട്ട് പാലിക്കണം. അത് ഇത് നടത്തുന്നവരും ഇത് വാങ്ങുന്നവരും ബന്ധപ്പെടുന്നവരും ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ശരീരത്തിന് പല നിലക്കും നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരാഹാരമാണ് ചിക്കൻ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ശരീരത്തിന് ഫലം കിട്ടുന്ന, ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്ന, ശാരീരികമായി നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, നാടൻ ചിക്കൻ പ്രിയപ്പെട്ടവരെ നമ്മൾ കഴിക്കുന്നതിലൂടെ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് കിട്ടും. യഥാർത്ഥത്തിൽ നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങുന്നത് ക്യാഷ് കൂടുതലാണെങ്കിലും കൂടുതൽ പരിഗണിക്കേണ്ടതും നാടൻ ചിക്കൻ വാങ്ങി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അൽഹംദുലില്ലാ, നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ ഈ നാടൻ കോഴിയിലൂടെ കിട്ടുമെന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് കിതാബിൽ, തുബിൻ്റെ കിതാബിൽ പോലും എമ്പാടും കാണാൻ പറ്റും. ആ ഗുണങ്ങളൊക്കെ ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും നമ്മൾ വാങ്ങുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്നത് നല്ലതാണ്, ഒരുപാട് ഗുണങ്ങളതുണ്ട്. അത് നമ്മൾ യഥാർത്ഥത്തിൽ നാടൻ ചിക്കനൊക്കെ നമ്മുടെ കുട്ടികൾ കഴിച്ചിട്ട്, നാടൻ കോഴിയുടെ അവസ്ഥകൾ പറയല്ലോ, ഓടിച്ചാടി നടക്കുന്ന, എന്തിനും ആക്റ്റീവാകുന്ന ആ ഒരു ആരോഗ്യപരമായ ഗുണങ്ങളൊക്കെ ഇതിൽ നിന്നുകൂടെ കിട്ടുന്നതാണ്. യഥാർത്ഥത്തിൽ നമ്മൾ പതുങ്ങിയിരിക്കുന്ന, ഓടിച്ചാലും ഓടില്ലാത്ത കോഴിയുടെ പിന്നാലെ പോകുന്നതിലും ഏറ്റവും നല്ലതാണ് പ്രിയപ്പെട്ടവരെ നാടൻ കോഴികളെ ഉപയോഗപ്പെടുത്തുന്നത്. ഒരുപാട് ഗുണങ്ങളുണ്ട്. നല്ല നാടൻ കോഴിക്കറി ഉണ്ടാക്കിയിട്ട് ആ ഉണ്ടാക്കുന്ന വേളയിൽ പ്രിയപ്പെട്ടവരെ ആ ഉണ്ടാക്കുന്ന ഉമ്മ കുക്ക് ചെയ്യുന്ന ആള് ആയത്തുൽ കുർസി പാരായണം ചെയ്യുന്നു. ആയത്തുൽ കുർസി അതുണ്ടാക്കുമ്പോൾ അൽഹംദുലില്ലാ എത്ര ടേസ്റ്റ് ആയിരിക്കുമെന്നറിയോ, ആ ഭക്ഷണം കഴിക്കാൻ, ആ കറി കഴിക്കാൻ ഭയങ്കര രുചികരമാണ്. അപ്പം ഞാൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടും ചിക്കൻ വാങ്ങുന്നവർ, കഴിക്കുന്നവർ, ബീഫ് മട്ടൻ ഇതൊക്കെ വാങ്ങുന്നവർ ഈ മസല മനസ്സിലാക്കിയില്ലെങ്കിൽ, ഇത് കൃത്യമായിട്ട് ബോധമില്ലെങ്കിൽ, നമ്മുടെ 40 ദിവസമല്ല നമ്മുടെ ജീവിതം മുഴുവനും ദുആ പോലും സ്വീകരിക്കപ്പെടാത്ത അവസ്ഥയുണ്ടാകും. ശ്രദ്ധിച്ചാലോ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളും ആരോഗ്യവും അതിലൂടെ കിട്ടും. നല്ല ടേസ്റ്റുള്ള ആഹാരം കഴിക്കാനും പറ്റും. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവിധ ഇൽമും ജ്ഞാനവും കൃത്യമായിട്ട് അല്ലാഹു നമുക്ക് നൽകി എല്ലാവിധ നഷ്ടപ്പെട്ടു പോയ മുഴുവൻ കുറവുകളും നികത്തിയിട്ട് ഇനി റാഹത്തായിട്ട് ജീവിക്കാൻ, ഈ അബദ്ധം പറ്റാതിരിക്കാൻ, ഇനി ഹറാമ് കഴിക്കാതിരിക്കാൻ നമുക്ക് അല്ലാഹു വഴി തുറന്നു തരട്ടെ, തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വാഖിറു കലാമി അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله